അങ്ങനെ രാജകുമാരനും മാലാഖൻ രക്ഷപ്പെട്ടു. അപ്പൊ ആ ചെക്കന്മാരൻ മന്ത്രവാദിയും. ചേട്ടാ ഞാനിടയ്ക്ക് ഉറങ്ങിപ്പോയി, അതാ. ഞാനിനി പറയൂല, ബാക്കി അറിയണേ ഗ്രേമോണി ചെന്ന് വേൾഡ് വൈഡ് ഹാൻഡ്സ് ഓഫ് ഫണ്ടോ വീഡിയോ കാണും. വേറെ കഥ ഉണ്ട് പറയാവോ? ജിന്നേട്ടനാണ് ഇപ്പൊ സ്പൈഡർമാന്റെ കഥ പറഞ്ഞു തന്നേനെ. അത് ജിന്നേട്ടന്റെ മാസ്റ്റർ പീസാ, അത് നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഒരു കഥയും കൂടെ പറയുമോ? കഥയും കേട്ടിരുന്ന് 100-ൽ 4 മാർക്ക് മേടിച്ചോണ്ട് വരാനല്ലേ? പോയിരുന്ന് പഠിക്കു പിള്ളേരെ. ഒരു കഥയും കൂടെ, പ്രേതക്കഥയൊന്നും വേണ്ട, എനിക്ക് പേടിയൊന്നുമില്ല. എന്നാലും എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷെ പ്രേതത്തിന് എനിക്ക് തീരെ ഇഷ്ടമല്ല. വൃത്തിക്കെട്ട ചിന്തകളാന്നേ. ഓവേ, പേടിയൊന്നുമില്ലെന്നേ സത്യം. ഒരു കഥയും കൂടെ ഉള്ളൂ, ഇനി ചോദിക്കരുത്. ഓക്കെ പറ. ഇതൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയാണ്. സ്കൂളിൽ പഠിക്കുന്ന ഒരു ചെക്കനുണ്ടായിരുന്നു, അവൻ്റെ പേര് കിംടെ. അവനെപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. അവനൊരു കൂട്ടുകാരനെ കിട്ടി, സോഗ്ജീനി. പക്ഷെ അവർ രണ്ടുപേരെ ഒരാൾ വന്ന് വേർപിരിക്കും. ആരാണ് അയാൾ? ആരാ ചേട്ടാ അയാള്? ആ വന്നല്ലോ. ഇവിടെ കഥയും പറഞ്ഞുകൊണ്ടിരിക്കുവാണോ? പോയി ചിന്നേട്ടനെ വിളിച്ചോണ്ട് വന്നേ. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. എന്താ ജൂണിക്ക് എന്നെ നിന്നെ കാണാൻ പറ്റാത്തെ? എന്നാ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതെനിക്കും അറിയില്ല. ആ ജിന്നേട്ട കേറുവാടാ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ജിന്നേട്ടൻ എന്താ ജൂണേട്ടൻ പറഞ്ഞിട്ട് അങ്ങോട്ട് വരാത്തെ? ഇവിടെ എന്നാ ചെയ്യുവാ? നീ ഇവിടെ ആരെയെങ്കിലും കാണുന്നുണ്ടോ? ഉണ്ടല്ലോ. ആരെയാ? ജിന്നേട്ടനെ. നമ്മൾ രണ്ടുപേരെ അല്ലാടാ, വേറെ ആരെങ്കിലും. വേറെ ആരുമില്ലല്ലോ. ജിന്നേട്ടനെ തന്നെ പറ്റിയ കിളി പോയിരിക്കുവാണോ? സത്യം പറ ജിന്നേട്ടൻ, ജിന്നേട്ടൻ ജിഞ്ച കഴിച്ചിട്ടുണ്ടോ? മര്യാദയ്ക്ക് ഇവിടുന്ന് പോയില്ല, എൻ്റെ കയ്യിൽ നിന്ന് നല്ല ഇടി മേടിക്കുന്നു. അവൻ്റെ ഒരു ജിഞ്ച. അക്രമാസക്തമാണെ ഞാൻ പോവുക, വെറുതെ ഇടി മേടിച്ചു കൂട്ടുണ്ടല്ലോ. ജിന്നേട്ടൻ നല്ല കിളി പറഞ്ഞിരിക്കുക, ഞാൻ ഇനി വഴിക്ക് വരത്തില്ല. ഈ മണ്ടനൊക്കെ എന്തിനാ ഇത്ര ഗ്ലാമർ കൊടുത്തേക്കുന്നത്? ആ ചെക്കനിത് ആരുടെ കാര്യമാണ് പറഞ്ഞത്? ഗ്ലാമറെന്ന് ജിന്നേട്ടൻ്റെ കാര്യമാണ് പറഞ്ഞത്. ശോ, ആ ചെക്കനെ കൊണ്ട് തോറ്റ്. ഇങ്ങനെയൊക്കെ സത്യം പറയാൻ തുടങ്ങിയ അവൻ ചേട്ടനെ മണ്ടാന്നും കൂടെ വിളിച്ചു. ഓ, ഈ ഗ്ലാമറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് മണ്ടാന്ന് വിളിച്ച ഞാൻ കേട്ടില്ല. അതൊക്കെ പോട്ടെ, അവനും നിന്നെ കാണാൻ പറ്റുന്നില്ല. ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. നീ മാജിക്ക് പഠിച്ചല്ലേ, എന്നെ കൂടെ പഠിപ്പിക്കുവോ? ഈ ജിന്നേട്ടനെ കൊണ്ട് തോറ്റു, എല്ലാം അങ്ങ് മനസ്സിലാക്കിക്കളെ. ഇത് മാജിക്കൊന്നുമല്ല ജിന്നേട്ടാ, ഒരു പ്രത്യേക ഡിവൈസാണ്. ഇത് അഡാപ്റ്റർ അല്ലേ? അല്ല ജിന്നേട്ടാ, ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇൻവിസിബിൾ ആകാൻ പറ്റും. എങ്കിൽ ഞാനിതൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. ആ, ഒന്ന് പരീക്ഷിച്ച് നോക്ക്. ഓക്കെ ഡൺ, ചെന്നിട്ട് വരാട്ടോ. ഡാ, ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഇപ്പം സമയമില്ല, ഇച്ചിരി പണിയില്ല. എൻ്റെ ഡ്രസ്സ് കൊള്ളാവുന്ന നോക്കിക്കേ. അറ്റ്ലീസ്റ്റ് നിനക്കെന്നെ കാണാവുന്നെങ്കിലും ഒന്ന് നോക്കടാ. മിണ്ടാതിരി ജിനേട്ട, പ്ലീസ്. നീ ഇവിടെ എന്നാ ചെയ്യുവോ? റെസ്ക്യൂ ഓപ്പറേഷൻ. എന്നാന്ന്? രക്ഷാപ്രവർത്തനം. കുമ്പള പൊട്ടിച്ച് മീനിനെ രക്ഷപ്പെടുത്തുക. ഓ, ഗെയിം പിങ്ക് ഷാർക്ക്. നിനക്ക് സമയമില്ലെങ്കിൽ ഞാൻ പോയിട്ട് പിന്നെ വരാട്ടോ. ഹോബിച്ച, നിനക്കെന്നെ കാണാവോടാ? ഇല്ല, കാണാൻ മേലല്ലോ. ശരിക്കും നിനക്കെന്നെ കാണാൻ പറ്റുന്നില്ലേ? ഇല്ലാന്നേ. അത് പൊളിച്ച്. അങ്ങനെ ഇനി എനിക്ക് ഡ്രസ്സൊന്നും ഇടണ്ടല്ലോ. ആര് കാണാനാ? ഇൻവിസിബിൾ അല്ലേ എൻ്റെ പൊന്ന് ജിനേട്ടാ. എനിക്ക് ജിനേട്ടനെ കാണാം. ഞാൻ വെറുതെ പറ്റിക്കാൻ പറഞ്ഞതാ കാണാൻ മേലെന്ന്. നീ പോടാ കള്ളച്ചതിയാ, എന്നോടിത് വേണ്ടായിരുന്നു. ഇത് ലെക്സിൻ്റെ ഡ്രസ്സല്ലേ, അവനിത് വേണ്ടേ? അവനിതെന്താ എടുത്തോണ്ട് പോവാത്തെ? ജൂണി, സത്യം പറ, നിനക്കെന്നെ കാണാൻ പറ്റുന്നുണ്ടോ? കാണാലോ. എന്താ? ഇൻവിസിബിൾ ആക്കാന്നും പറഞ്ഞാൽ ലെക്സ് എന്നെ പറ്റിച്ചു. ലെക്സോ? ഇവിടെ ആരുമില്ലല്ലോ. ചേട്ടൻ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഹലോ, ഡോക്ടർ ബണ്ണിയല്ലേ? അതെല്ലോ. ഡാ, നീ ഒന്ന് അത്യാവശ്യമായിട്ട് ഇവിടെ വരെയൊന്ന് വരണം, ഇവിടെ ആകെ പ്രശ്നങ്ങളാ. ഞാനിച്ചിട്ട് ബിസി ആണല്ലോ ജിനേട്ടാ. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, നീ വന്നില്ല നിന്നോട് ഞാൻ മിണ്ടില്ല. പിണങ്ങല്ലേ ജിനേട്ടാ, ഞാൻ ദേ വരുവാ. നീ ഇപ്പം എവിടെയാ ഉള്ളത്? ഞാനിവിടെ ഹിമാലയത്തിലാ ജിനേട്ടാ, കുറച്ച് പതുക്കെ വരാൻ പറ്റുള്ളൂ. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം, ഇവിടെ ആകെ മൊത്തം പ്രശ്നങ്ങളാടാ. എൻ്റെ ഏട്ടൻ്റെ ഒരു പ്രശ്നം ഉണ്ടായി, ഞാൻ വരാതിരിക്കുമോ? ഡോക്ടർ ബണ്ണിതേ അങ്ങ് എത്തി.